ചോരക്കണ്ണൻ, പാത്തും പതുങ്ങിയുമുള്ള നടത്തം, ആകെ മൊത്തത്തിൽ ഒരു വശപിശക്. പക്ഷെ ആളിൻ്റെ ഗുണഗണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. അങ്ങനെയൊരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ അതിഥിയായി എത്താറുള്ള ഉക്കൻ അഥവാ ചെമ്പോത്ത്, അതുമല്ലെങ്കിൽ ചകോരം, ചിലയിടങ്ങളിൽ ഇതിനെ ഉപ്പൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നുമല്ല, നിങ്ങളുടെ നാട്ടിലെ പക്ഷിയെ മറ്റേതെങ്കിലും പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പക്ഷിയാണിത്. പുരാണങ്ങളിലും ചരിത്രത്തിലും ഒക്കെ ധാരാളമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പേരാണ് ഈ പക്ഷിയുടേത്. ശകുനശാസ്ത്രത്തിൽ ഈ പക്ഷിക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ആ ഭാഗത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഉക്കൻ സാധാരണ അത് പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഈ പക്ഷിയെ ഉക്കൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഉക്കൻ സാധാരണയായി നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ വളരെ ശാന്തമായി വന്നു പോകുന്ന ഒരു പക്ഷിയായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ശബ്ദവും ഒരു പ്രത്യേക രീതിയിലാണ്. നല്ല ചുവന്ന കണ്ണുകളാണ് ഇതിനുള്ളത്. ചെങ്കല്ലിൻ്റെ ചുവപ്പും നല്ല കറുപ്പും കലർന്ന ഒരു നിറമാണ് ഇതിനുള്ളത്. കുയിലിൻ്റെ വർഗത്തിൽപ്പെട്ട ഈ പക്ഷിയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കുയിലാണെന്ന് തോന്നുമെങ്കിലും ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും ഇത് കുയിലിൻ്റെ വർഗത്തിൽപ്പെട്ട ചകോരം എന്ന പക്ഷിയാണെന്ന്. കർഷകരുടെ മിത്രമെന്നാണ് ഈ പക്ഷി അറിയപ്പെടുന്നത്. കാരണം കൃഷിയിടങ്ങളിലെ വിള നശിപ്പിക്കുന്ന കീടങ്ങളെയും പ്രാണികളെയും ഒക്കെ ഇവ ആഹാരമാക്കാറുണ്ട്. ആ എന്തിനധികം പറയുന്നു, ആഫ്രിക്കൻ ഒച്ചിനെയും കൊമ്പൻ ചെല്ലിയെയും വരെ ഇവൻ ഭക്ഷണമാക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാവും ഈ പക്ഷിയെ കർഷകരുടെ മിത്രമെന്നറിയപ്പെടുന്നത്. നിലവിൽ ഇവയ്ക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയപ്പെടുന്നു. പാത്തും പതുങ്ങിയും വലിയ മര്യാദക്കാരനായി നടക്കുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുമെങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു പന്തികേടുള്ളതുപോലെയും തോന്നാറുണ്ട്. ആ ചുവന്ന കണ്ണുകളാവാം അതിനുള്ള കാരണം. പിന്നെ പണ്ടുള്ള ആളുകൾ പറയാറുണ്ട് ഉക്കനുള്ള ഇടങ്ങളിൽ പാമ്പുണ്ടാവുമെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഉക്കൻ പാമ്പിൻ്റെ കണ്ണ് ഭക്ഷിക്കാറുണ്ടത്രേ. അതുപോലെ പാമ്പുകളെ സമാധാനമായി വിഹരിക്കാൻ ഈ പക്ഷികൾ സമ്മതിക്കാറുമില്ല. പക്ഷേ ഉക്കനെക്കുറിച്ച് നമ്മൾ ഏറെ കേട്ടിരിക്കുന്നത് മറ്റൊരു കാര്യമാവും. ഒരു വഴിക്ക് യാത്ര പോകാൻ ഇറങ്ങുമ്പോൾ ഉക്കനെ ശകുനമായി കാണുന്നത് വളരെ നല്ലതാണെന്ന്, അല്ലെങ്കിൽ യാത്രാമധ്യേ നമ്മൾ ഈ ഉക്കനെ കണ്ടാലും വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട്. അത് നമ്മളിലേക്ക് പല സൗഭാഗ്യങ്ങളും കൊണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത്. ഇത് പല നക്ഷത്ര ഫലങ്ങളിലും ശകുനശാസ്ത്രത്തിലും വിശിഷ്ടമായി പരാമർശിക്കുന്നുമുണ്ട്. വളരെ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒരു പക്ഷിയാണ് ഈ ചകോരം. ഉക്കനെ ശകുനം കാണുന്നത് സൗഭാഗ്യം കൊണ്ടുവരും എന്ന് പറയുന്നതിന് പുരാണത്തിൽ ഒരു ഉത്തമ ഉദാഹരണവുമുണ്ട്. ആ നിങ്ങൾ കുചേല വൃത്തം വായിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്കറിയാവുന്നതാവും. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. പരമദരിദ്രനായ കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പുറപ്പെട്ട സമയത്ത് ശകുനമായി കണ്ടത് ഈ ചകോരം എന്ന പക്ഷിയായിരുന്നു. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. കൃഷ്ണനെ കണ്ട് തിരിച്ചു വരുന്ന കുചേലൻ്റെ അവസ്ഥ, എത്രമാത്രം സൗഭാഗ്യങ്ങളാണ് അദ്ദേഹത്തിന് വന്നു ചേർന്നത്. അതുകൊണ്ട് പറമ്പിലോ തൊടിയിലോ ഈ ചകോരത്തെ കണ്ടാൽ ഇവനെ അത്ര നിസാരക്കാരനായി കരുതണ്ട കേട്ടോ. ഹൈന്ദവ പുരാണങ്ങളിലും ശകുനശാസ്ത്രത്തിലും ചകോരത്തിന് പ്രഥമ സ്ഥാനമാണുള്ളത്. ഗരുഡ പുരാണത്തിൽ വളരെ വിശദമായി ചകോരത്തെപ്പറ്റി പറയുന്നുണ്ട്. പണ്ടുള്ളവർ പറയാറുണ്ട് ചകോരാദി പക്ഷിയുടെ കോലാഹലം കേട്ടുകൊണ്ട് എന്തു ചെയ്താലും ഐശ്വര്യമുണ്ടാകുമെന്ന്. അതുപോലെ തന്നെ തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം എന്നീ ജന്മനക്ഷത്രക്കാരുടെ പക്ഷിയും ചകോരമാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരവും സംസാരിച്ചത് ഹൈന്ദവ പുരാണങ്ങളിലും ശകുനശാസ്ത്രത്തിലും അതുപോലെ തന്നെ
ഗരുഡ പുരാണത്തിൽ ഒക്കെ ചകോരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഞാൻ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഉക്കിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളതും വിശ്വസിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഉക്കിനെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒക്കെ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉക്കിനെ കാണുമ്പോൾ കൈ കൊട്ടിയാൽ നമുക്ക് അന്ന് ഇഷ്ട ഭക്ഷണം കിട്ടുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉക്കിനെ കണ്ടാൽ അന്നത്തെ ദിവസം സന്തോഷമാണെന്നും അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഉക്കിനെ കാണുന്ന ദിവസം നമുക്ക് എന്തെങ്കിലും ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് കിട്ടുമെന്നൊക്കെ ഇപ്പോഴും ഞാൻ അതുപോലെ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കുട്ടികളായിരുന്നപ്പോഴുള്ള വിശ്വാസമാണ്, അതിപ്പോഴും അതുപോലെ കൊണ്ടുപോകുന്നു എന്ന് മാത്രം. ഇതെൻ്റെ മാത്രം വിശ്വാസമാണ് കേട്ടോ. നിങ്ങൾക്കത് തെറ്റായി തോന്നിയേക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ഉക്കൻ ചിലയ്ക്കുന്ന സമയത്ത് നിലവിളക്ക് കൊളുത്തിയാൽ ഐശ്വര്യം ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ രസകരമായ കഥകളും ഉക്കനെക്കുറിച്ചുണ്ട്. നമ്മൾ ഈ പക്ഷിയെ കാണുമ്പോൾ ഇതിൻ്റെ പേര് പറയരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അന്ന് ഉക്കന് ഭക്ഷണം ലഭിക്കില്ല അത്രേ. ഇതൊക്കെ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്ത വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. വ്യത്യസ്തങ്ങളായ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഉക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ, ഇവിടെ ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിലും പുതുമയുള്ള മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരേക്കും ഒരുപാട് നന്ദി, അതിലേറെ സ്നേഹം.